നമുക്ക് ഇന്നത്തെ വചനപ്രഭാതത്തിന് വേണ്ടി വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം 6:30 വാക്യം വായിക്കാം. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്ര ആധിക്യം. But if God so clothes the grass of the field, which today is alive and tomorrow is thrown into the oven, will he not much more clothe you, O you of little faith? Alpavishwasigale എന്ന് വിളിക്കുകയാണ്. എന്താ കാര്യം? നമുക്ക് വേണ്ടി ദൈവം എത്രയോ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിയിട്ടുണ്ടെന്ന് നാം അറിയുന്നില്ല. അതിൻ്റെ മുകളിൽ ഈ കുരുവിയെക്കുറിച്ചും പറവകളെക്കുറിച്ചും പറഞ്ഞു വന്നിട്ട് അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ, ഈ പറവകളേക്കാൾ നമ്മൾ വിലയേറിയവരാണ്, ഈ താമരയേക്കാൾ നമ്മൾ വിലയേറിയവരാണ്, ഈ കാണുന്ന വൃക്ഷങ്ങളെക്കാൾ നാം വിലയേറിയവരാണ്, മത്സ്യങ്ങളെക്കാൾ നാം വിലയേറിയവരാണ്, മൃഗങ്ങളെക്കാൾ നാം വിലയേറിയവരാണ്, നക്ഷത്രങ്ങളെക്കാൾ നാം വിലയേറിയവരാണ്, പ്രപഞ്ചത്തെക്കാൾ നാം വിലയേറിയവരാണ്. ഇതൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് നമ്മൾ സ്വർണം മേടിച്ച് കഴുത്തേലിടുക നമുക്ക് വില കൂട്ടാൻ. സ്വർണത്തേക്കാൾ നിനക്ക് വിലയുണ്ട്. പിന്നെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്വർണമെങ്കിൽ കുഴപ്പമില്ല. ആലുക്കാസ് ജ്വല്ലറിക്കാർ പറയുന്നു പെണ്ണിന് മാറ്റുകൂട്ടുന്നത് പൊന്നാണെന്ന്. അത് നിങ്ങൾക്കറിയാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ദൈവവചന പ്രകാരം പറയുന്നു അതിനേക്കാൾ വിലയുണ്ട് നിനക്ക്. ഈ ഭൂമിയിൽ കാണുന്ന സകലത്തെക്കാളും വിലയുണ്ട് എനിക്കെന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ എൻ്റെ ഈ പ്രായത്തിനുള്ളിൽ ഒരു വീട് മേടിച്ചു. വേറെ കാര്യമായിട്ട് അങ്ങനെ അധികം സമ്പാദിച്ചിട്ടില്ല. ഒരു വീട് മേടിച്ചു, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. ഈ കാണുന്ന സകലത്തെക്കാളും ഞാൻ വിലയേറിയവനാണെന്ന് ഞാൻ വിശ്വസിക്കും. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. നമ്മുടെ വില നാം അറിയണം. ദൈവം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ഒരു വാക്കുകൊണ്ടാണ്. ഇതിലെ മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ ഓരോ വാക്കിനാലുളവാക്കി, മത്സ്യങ്ങളെയും അങ്ങനെ തന്നെ. ആകാശഭൂമികൾ അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് തൻ്റെ കൈകൊണ്ട് മണ്ണിലൊരു രൂപമുണ്ടാക്കി, അതാണ് ഈ രൂപം. എന്നിട്ട് മനുഷ്യൻ്റെ മൂക്കിലേക്ക് ദൈവം ഊതി. ദൈവത്തിൻ്റെ ചുണ്ട് മനുഷ്യൻ്റെ മൂക്കെ കൊണ്ട് വെച്ചു ചുംബിച്ചു. അപ്പോൾ മനുഷ്യൻ ജീവനുണ്ടായി. ഇതാണ് സത്യം. ഇതാണ് സത്യം. ദൈവത്തിന് മഹത്വം. അപ്പോ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനേക്കാളും വ്യത്യസ്തനായിട്ടാണ് എന്നെ സൃഷ്ടിച്ചത്. മാത്രമല്ല, ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എനിക്ക് തന്നു. മാത്രമല്ല, എനിക്ക് ഇച്ഛാശക്തി തന്നു, സ്വാതന്ത്ര്യം തന്നു. മാത്രമല്ല, എന്നോടുകൂടെ കൂട്ടായ്മ ആചരിക്കാൻ ദൈവം വന്നു. ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി മരിക്കാൻ ലോകത്തിലേക്ക് അയച്ചു. എന്നെ ഈ ഭൂമിയിൽ നടത്താനും ശക്തീകരിക്കാനും ബലപ്പെടുത്താനും പരിശുദ്ധാത്മാവനെ അയച്ചു തന്നു. ഞാൻ എത്ര വിലയുള്ളവനാണ് ദൈവമേ, ഞാൻ എത്ര വിലയുള്ളവനാണ്. എന്നെ ഇത്രയും വിലയുള്ളവനാക്കി സൃഷ്ടിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ആരെങ്കിലും നിരാശയിൽ ഇന്നായിരിക്കുന്നെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ബലപ്പെടുക. ഗോഡ് ബ്ലെസ് യു.